ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയിൽ വളരെ വ്യത്യസ്തരാവുന്ന ചില താരങ്ങളുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ തുറന്നു കാണിക്കാനും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താനും അവർക്ക് യാതൊരു മടിയും ഉണ്ടാവാറില്ല. കഴിഞ്ഞ 6 വർഷങ്ങളിലായി രാജ്യം ഭരിക്കുന്ന ഭരണവർഗത്തിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തുകയും സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. ഇനി അവർ ആരൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ BJP എന്തുകൊണ്ടാണ് പച്ച പിടിക്കാത്തത് എന്ന അവതാരികയുടെ ചോദ്യത്തിന് പാതി മലയാളിയായ ബോളിവുഡ് സൂപ്പർ താരം ജോൺ അബ്രഹാം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് മനസ്സാണ്. ക്ഷേത്രവും ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളുമെല്ലാം 10 മീറ്റർ അകലത്തിൽ വളരെ സമാധാനത്തോടെയാണ് നിലകൊള്ളുന്നത്. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഫിദൽ കാസ്ട്രോയുടെ മരണസമയത്ത് താൻ കേരളം സന്ദർശിച്ചപ്പോൾ കാസ്ട്രോയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചുള്ള പോസ്റ്ററുകളും ഹോർഡിങ്ങുകളും കാണാൻ കഴിഞ്ഞു എന്നും ജോൺ അബ്രഹാം ഓർമ്മിച്ചു. ചുരുക്കത്തിൽ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ കുറിച്ച് വാചാലനാകുകയായിരുന്നു ജോൺ. You can see a temple, a mosque and a church within like 10 meters of each other, peacefully coexisting without any problem whatsoever. Am I right, Murali? There's absolutely no issue there. So, seeing what's happening to the world today, and the entire world is getting very polarized. I think Kerala is an example of a place where religion and religion and communities can coexist so peacefully. The other extreme is, I still remember when Fidel Castro passed away, I went to Kerala, and that was the only state where they had his posters and his hoardings all over to mourn his death. So Kerala is really communist in and I see that in my father also. My father was he made me read a lot of Marxist philosophy, and so I just went through a lot of stuff, but there is a communist side of in a lot of mallus, like we call ourselves mallus. So I think that's fantastic, because we all believe in equitable living, we believe in equitable distribution of wealth, and I think Kerala is a shining example of that. വരെ പടക്കക്കട നടത്താൻ ഏൽപ്പിക്കരുതെന്നും ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചവരെ മാത്രമേ നിയോഗിക്കാവൂ എന്നും പറഞ്ഞത് മറ്റാരുമല്ല തമിഴിന്റെ ഇളയ ദളപതി വിജയാണ്. അതിനോട് ഉപമിക്കുന്ന ഒരു കഥയും അദ്ദേഹം പറഞ്ഞു. പൂവ് വിറ്റ് നടന്ന ഒരു വ്യക്തിയെ പടക്കക്കട ഏൽപ്പിച്ചു. എന്നാൽ ഒരു പടക്കം പോലും വിറ്റുപോയില്ല. കാരണം അന്വേഷിച്ചു പോയപ്പോൾ പൂവിൽ 5 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം തളിക്കുന്നത് പോലെ പടക്കത്തിൽ ഒഴിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജയ് ഈ ഉപമിച്ചത് ആരെയാകും എന്ന് നമുക്ക് ഊഹിക്കാം. മുമ്പ് വിജയ്യുടെ മെർസൽ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൽ നിന്നും വിജയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നു. ചിത്രം പിന്നീട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പൂക്കടയിലോർത്ത വേല പാത്തുകിട്ടിരിക്കാം, ഒരു ബൊക്കേ ഷാപ്പുണ്ട് വീങ്ങളെ, അതിൽ വേല പാത്തുകിട്ടിരിക്കാം. ദിടീർന്ന് അവനുക്ക് അങ്ങ് വേല പോയിടുച്ചു. അവൻ എങ്കെ വേല പാത്താനേ തരാമ അവൻ കൊഞ്ചം വേണ്ടപ്പെട്ട പയ്യനാ വേറെ പോയിടുറാണ്. സോ അവനെ കൊണ്ടുവന്ന് ഒരു പട്ടാസ് കടയിൽ ഒരു വെടി കടയിൽ ഉക്കാറ വെച്ചിട്ടാണ്. ஒரு வெடி கூட விற்கலையா? என்னடான்னு பார்த்தா 10 நிமிஷத்துக்கு ஒருக்க வாலியில் தண்ணியை பிடிச்சிக்கிட்டு பட்டாசு மேலே தெளிச்சிக்கிட்டு இருந்திருக்காங்க. பூக்கடையில் தெளிக்கிற மாதிரி தொழில் பக்தி, அது அவனை விட்டு போல. இது யார் மேலே தப்பு? ஸோ த மாரல் ஆஃப் த ஸ்டோரி இஸ், இந்த வேண்டியவன் வேண்டாதவன் இதெல்லாம் விட்டுட்டு திறமைக்கு மட்டும் முக்கியத்துவம் கொடுத்து ஆளுங்களை கரெக்டாக செலக்ட் பண்ணிங்கன்னா, எவனை எங்கே உட்கார வைக்கணுமோ அவனை அங்கங்கே கரெக்டாக உட்கார வச்சிங்கன்னா. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ശ്രമങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നയാളാണ് തെന്നിന്ത്യൻ താരം സിദ്ധാർത്ഥ്. പുൽവാമ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് സിദ്ധാർത്ഥ് ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലെ ജനങ്ങൾ സൈന്യത്തിൽ വിശ്വസിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു. താങ്കളെയും താങ്കളുടെ സംഘത്തെയുമാണ് ജനം വിശ്വസിക്കാത്തത്. യഥാർത്ഥ നായകരെ മറയാക്കി സ്വയം നായകനാകാൻ ശ്രമിക്കരുതെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. BJP സംഘപരിവാറിനെതിരെ എക്കാലവും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളയാളാണ് തമിഴ് സൂപ്പർ താരം വിജയ് സേതുപതി. വർഗീയ വിരുദ്ധ പരാമർശങ്ങളിലൂടെ ആള് ശ്രദ്ധേയനുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നത് ചിന്തിച്ചായിരിക്കണമെന്ന ആഹ്വാനവുമായി വിജയ് സേതുപതി രംഗത്തു വന്നിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നവരോടൊപ്പം ചേരാതിരിക്കുക എന്നാണ് നടൻ പറഞ്ഞത്. ശബരിമല യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്തും ജമ്മു കശ്മീരിനെ രണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ എതിർത്തും വിജയ് സേതുപതി രംഗത്ത് വന്നിരുന്നു.
அடிப்படை தேவை கல்விங்கிறது. அதுக்காக ஒரு இழந்துட்டு, ஒரு உயிர் இழந்துட்டு வருத்தப்பட்டோம். இதை சரி செய்யணும்னு பேசிகிட்டு இருக்கோம். இதே மூலம் ரொம்ப அசிங்கமாகவும் இருக்கு இருக்கிற இடத்துல. இதெல்லாம் தாண்டி ஏற்கனவே ரொம்ப காலமாக நம்ம மேலே ஒரு அரசியல் வைக்கப்பட்டுகிட்டே இருக்குது. நம்மளை ஜாதி வாரியாக பிரிக்கிறதும், நம்மளை முதல்ல அந்த இடத்துல பிரிக்க ஆரம்பிச்சிடறாங்கன்னு நினைக்கிறேன். அது முதல்ல ஒழிக்கப்படணும்னு ஆசைப்படுறேன். ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു അഭിനയ പ്രതിഭയാണ് നടൻ പ്രകാശ് രാജ്. പണ്ടു മുതൽക്കേ സംഘപരിവാറിനെയും RSS-നെയും കൃത്യമായി എതിർത്തു പോന്നിരുന്ന ആളുമാണ്. മോദിയുടെയും അമിത്ഷായുടെയും മറ്റ് BJP നേതാക്കന്മാരുടെയും വർഗീയ പ്രസ്താവനകൾക്കെല്ലാം ചുട്ട മറുപടി കൊടുത്തയാളുമാണ് പ്രകാശ് രാജ്. അതുകൊണ്ട് തന്നെ നിരവധിയായ സൈബർ ആക്രമണങ്ങളെയും ശാരീരിക ആക്രമണങ്ങളെയും വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും എക്കാലവും BJP പൊളിച്ചെടുക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല പ്രകാശ് രാജ്. മോദി ഈസ് എ നോ, മോദി ഈസ് എ നോ നോ. ലുക്ക്, സീ, ഹീസ് വെരി ഡ്രമാറ്റിക്. ഹീസ് കമ്മിങ് ഫ്രം ആൻ ആക്ടർ. ഹീസ് ഇൻസൾട്ടിങ് ആൻ ആക്ടർ. യാർ, ഐ മീൻ, വാട്ട് ഈസ് ദ ഇന്റന്റ് ഓഫ് ആൻ ആക്ടർ ഈസ് ഓൾസോ ദെയർ. നോ, ലുക്ക് അറ്റ് ഹിസ് ലാംഗ്വേജ് നൗ. നോ, വൈ ഈസ് ഹീ സേയിങ് അബ്ദുള്ള ആൻഡ് മുഫ്തി? വൈ ഈസ് ഹീ സേയിങ് ദെർ ഈസ് നോ ഹിന്ദു ടെററിസം? വൈ ഈസ് ഹീ യൂസിങ് പുൽവാമ? വൈ ഈസ് ഹീ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹിസ് റിപ്പോർട്ട് കാർഡ്? The 5 million jobs which has come down, they say. Why is he on a denial mode? Why is he on that rhetoric? Why is he scolding? That is very unbecoming of a leader of a prime minister. I would rather ask him, you know, this is what I tried, this is where I failed, this is where we need to go, this is how the country has to go. No. Pulwama also, it is so inherent, it is against Muslims, against minorities, which is not right. And his man, he says, Modi Sena. I mean, the point is, he has... choosing to be silent on certain issues has emboldened a narrative which is not right, which is not right. I am not feeling secular with him when he is talking. Mahatma Gandhiye vadicha hinduvaya Nathuram Godse aanu swatantra indiyile aadithe bheegaravadi ennu paranja aalaanu indian cinemayile geniusukalil onnum makkal neethi mayam presidentumaya Kamal Haasan. Swatantranandara indiyile aadi bheegaran oru hinduvaanennum അയാളുടെ പേര് നാഥുറാം ഗോഡ്സെ എന്നാണെന്നും കമൽഹാസൻ പറഞ്ഞിരുന്നു. BJP നേതാക്കളുടെ പരാതിയിന്മേൽ കമലിനെതിരെ നിരവധി കേസുകളും ചാർജ് ചെയ്യപ്പെട്ടിരുന്നു. മുമ്പും RSS-ന്റെ കണ്ണിലെ കരടായിരുന്നു കമൽഹാസൻ. ഗാന്ധിയാർ സിലയ്ക്ക് മുന്നാലി ചൊന്നേൻ, സ്വതന്ത്ര ഇന്ത്യാവിൻ മുതൽ തീവ്രവാദി ഒരു ഹിന്ദു, അവർ പേർ നാഥുറാം ഗോഡ്സെ. രാജ്യത്ത് ഹിന്ദു തീവ്രവാദമുണ്ട് എന്ന് പറയാൻ ധൈര്യം കാട്ടിയ ഒരാളാണ് ബോളിവുഡ് താരം സ്വരാ ഭാസ്കർ. കടുത്ത മോദി BJP വിമർശകയായ സ്വരാ ഭാസ്കർ രാഷ്ട്രീയം മറയില്ലാതെ പറയാൻ തയ്യാറുള്ള ചുരുക്കം നടിമാരിൽ ഒരാളാണ്. ഭോപ്പാലിലെ BJP സ്ഥാനാർത്ഥി പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ വിജയത്തെ പരിഹസിച്ച് സ്വര രംഗത്ത് വന്നിരുന്നു. ഭീകരാക്രമണ കേസിൽ ആരോപണ വിധേയയായ വ്യക്തി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെയാണ് സ്വര വിമർശിച്ചത്. Patriotic citizens, and I'm sorry I'm using these words, but these are words that I think they have brought into this discourse. I think as believing Hindus, we must campaign against Pragya Thakur. We must raise our voice against Pragya Thakur, because this is not the vision this is against our constitution, this is against the spirit of our country, this is against the democratic values of our country, and I'm really sorry, but this is against Hinduism. ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ഇവരൊന്നും വെറും സിനിമാ താരങ്ങൾ മാത്രമല്ല, തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ വെട്ടിത്തുറന്ന് പറയാൻ എക്കാലവും ആർജവം കാണിച്ചിട്ടുള്ളവരാണ്. തങ്ങളുടെ സിനിമകളുടെ ഭാവിയെ കരുതി വാമൂടി കെട്ടിയിരിക്കുന്നവരല്ല. ഇന്ത്യയുടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സംഘപരിവാറിനെ എതിർക്കുന്നത്? JNU, ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാല, പോണ്ടിച്ചേരി സർവകലാശാല തുടങ്ങിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്തുകൊണ്ടാണ് സംഘപരിവാറിനെ പടിക്കു പുറത്തു നിർത്തുന്നത്? ചിന്തിക്കേണ്ടത് നമ്മളാണ്.